हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു। എന്റെ പേര് ഹന്ന റഷീദ് ആൻഡ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, സോ ദാറ്റ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുന്നതായിരിക്കും। എനിവേ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്। നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ നമുക്ക് ഇട്ടാലും ഇട്ടെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു മേക്കപ്പ്, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ യാ, അപ്പോൾ ഈ ഒരു ലുക്ക്, ഈ ഒരു സിമ്പിൾ ലുക്ക്, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയാം എൻ്റെ ഫേസിൽ എപ്പോഴും പല മാർക്സും കാര്യങ്ങളൊക്കെ വിസിബിൾ ആണ്। സോ യാ, അപ്പോൾ നമുക്ക് ഈ ഒരു ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് കാണാം। അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഓൾറെഡി മോയ്സ്ചറൈസ് ചെയ്തു, ഞാനിതാ ഈ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് ഇന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ടുള്ളത്। സോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഇതാ മാക്കിൻ്റെ ഈ ഒരു സ്ട്രോ ക്രീമാണ് യൂസ് ചെയ്യുന്നത്। ഇതൊരു എക്സ്ട്രാ ഒരു ഗ്ലോ ആൻഡ് ഹൈഡ്രേഷൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ। ഇത് ആക്ച്വലി ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് യൂസ് ചെയ്യുന്നത് മാത്രം। അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഏരിയാസിൽ മാത്രം ഞാൻ ഇന്നത്തെ ലുക്കിൽ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ। അപ്പോൾ ഞാൻ എനിക്ക് ഫേസിൽ കുറച്ച് കറുത്ത ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ നിക്സിൻ്റെ കാൻ സ്റ്റോപ്പ് വോൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു കൺസീലറാണ് എടുത്തിട്ടുള്ളത്। സോ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം। ഇത് ആക്ച്വലി ഞാൻ മേടിച്ചിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി മേടിച്ചിട്ട് ഞാൻ കുറച്ച് നാളായി അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ഡാർക്കായിട്ടത്, ഞാൻ വാങ്ങുന്ന ടൈമിൽ എനിക്കിത് പെർഫെക്റ്റ് ഷെയ്ഡായിരുന്നു എൻ്റെ അത്. ഇപ്പം ഞാനങ്ങനെ ഈ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ നമ്മൾ ഒത്തിരി മേക്കപ്പൊന്നും യൂസ് ചെയ്യേണ്ട ഒരു അവസരം വരാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഫോർ ഹെഡിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ ഇത് നല്ലൊരു ഫുൾ കവറേജ് കൺസീലർ ആണ് കേട്ടോ, നല്ല കവറേജ് ഉള്ളൊരു നല്ല കൺസീലർ ആണ്, പക്ഷെ എൻ്റെ ഷെയ്ഡല്ല. ഇനി നമുക്ക് ഇതേ കൺസീലറിനെടുത്തിട്ട് നമ്മുടെ അണ്ടർ ഐസിലും കണ്ണിൻ്റെ മുകളിലുമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഇച്ചിരി ഈവൺ ആയിരുന്നോട്ടെ. ബിക്കോസ് നമ്മൾ ഈ ലുക്കിൽ കാജൽ ഒന്നും യൂസ് ചെയ്തില്ലല്ലോ, സോ Thank you.
നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ ക്രീസായിട്ട് കിടക്കും. കണ്ണിൻ്റെ ഈ വരവര ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെരപെരാന്നിങ്ങനെ കിടക്കും. അത് ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ മുകളിലും എനിക്ക് മുകളിലും നന്നായിട്ട് വേഗം തന്നെ ക്രീസ് ചെയ്യും. അപ്പോൾ ഞാൻ നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ നമ്മളെ ഫേസൊക്കെ കൺസീൽ ചെയ്ത് കഴിഞ്ഞു. ഒത്തിരി എന്താ പറയുക, പെർഫെക്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല വൈ, ബിക്കോസ് ഇതൊരു സിമ്പിൾ ലുക്കാണ്. ആൻഡ് ഒരു ചെറിയ രീതിയിലൊരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഒത്തിരി നമ്മുടെ ഇംപെർഫെക്ഷൻസൊക്കെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ മേക്കപ്പിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിൽ നല്ലത് എന്നാൽ ഫുൾ കവറേജ് മേക്കപ്പ് ഇട്ട് പോകുന്നതാണ്. അപ്പോൾ കൺസീലിംഗ് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഐബ്രോസ് ആണ് ചെയ്യുന്നത്. ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെറ്റൻ വൈൽഡിൻ്റെ ഒരു ഐബ്രോ കിറ്റാണ് എടുത്തിട്ടുള്ളത്. അവരുടെ അൾട്ടിമേറ്റ് ബ്രോ കിറ്റാണ് ഇത്. ഇതിൽ ഞാൻ അവരുടെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ്, ഇതും ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബ്രോസ് നിന്ന് ഫില്ല് ചെയ്യുന്നത്. ഞാൻ ഒത്തിരി ഭയങ്കര ഷേപ്പാക്കിയിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ബ്ലാങ്കായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് ജസ്റ്റ് ഒന്ന് മുഞ്ചാക്കി കൊടുക്കുകയാണ്. ഇതിപ്പോഴും ഇച്ചിരി ലൈറ്റായിട്ടാണ് നിൽക്കുന്നത്, രണ്ടും ഒരുപോലെ നിൽക്കണ്ടേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഐബ്രോസ് ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി ഐബ്രോസ് കഴിഞ്ഞു. ഇനി ഞാൻ അതേ ഐബ്രോ കിറ്റ് എന്ന് ഞാൻ ഈ ഒരു ഡാർക്ക് ആൻഡ് യാ ഐ യൂസ് ദ ബോത്ത് കളേഴ്സ്, ഡാർക്കും സോറി ഈ ഡാർക്കും ഈ ലൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ താഴത്തെ ലാഷ് ലൈനിൽ ചെറുതായിട്ടൊന്ന് ഞാൻ സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്, സോ സോറി, ഞാൻ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊരു ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യണം അവിടെ, ഒരു ഡെപ്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേ എണ്ണ എടുത്തിട്ട് ഞാനിത് കണ്ണിൻ്റെ മുകളിലും മുകളിലത്തെ ലാഷ് ലൈനിലും ഒന്ന് ഈ കോർണറിൽ നിന്ന് കേട്ടോ, ഔട്ടർ കോർണറിലും മാത്രം നമ്മുടെ മിഡിൽ വരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടില്ല, ഇവിടെ മാത്രം. അതേപോലെ ഈ കണ്ണിലും ഞാൻ ചെയ്യുകയാണ്. വളരെ ലൈറ്റായിട്ട് മതി കേട്ടോ. Thank you.
അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് മസ്കാര കൊടുക്കാം. അതിനു മുന്നേ എൻ്റെ കൺപീൽ ഇങ്ങനെ ഇങ്ങനെയാണ് നിൽക്കുന്നത്, അപ്പോൾ അതിനൊന്ന് ഞാൻ ഒന്ന് കേൾ ചെയ്തിട്ട് ഒന്ന് വിടർത്തി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഐലാഷസ് കേൾ ചെയ്തു. ഇനി ഞാനൊരു കാര്യം മറന്നു, നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കൺസീൽ ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാൻ മറന്നു. സോ ഞാനിവിടെ ഈ ഒരു നേരത്തെ എടുത്ത ഐ ഷാഡോ ബ്രഷിൻ്റെ ഈ സൈഡ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അണ്ടർ ഐസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ അവിടെ നന്നായി ക്രീസ് ആവും. ബൈ ദി വേ, ഞാനിത് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡർ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മൊത്തത്തിൽ അത് മറന്നുപോയി, ഐ മീൻ സെറ്റ് ചെയ്യുന്ന കാര്യം മറന്നപ്പോൾ എല്ലാം മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ മസ്കാരയാണ് എടുത്തിട്ടുള്ളത്. ദിസ് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് മസ്കാര. എനിക്കിത് ഭയങ്കര, ഇവരുടെ വേറെയും കുറേ റേഞ്ചസ് ഉണ്ട്, പക്ഷെ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അധികം അത് യൂസ് ചെയ്തിട്ടില്ല. ഇവരുടെ ഒരു കേൾ മസ്കാര ഉണ്ടല്ലോ, ഒരു ഞാനതിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. എനിക്കതിൻ്റെ ഫുൾ നെയിം അറിയില്ല. സോ ഇത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്കസ്റ്റ് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. ഇത് വാട്ടർ പ്രൂഫ് അല്ല, വാഷബിൾ മസ്കാരയാണ്. എനിക്ക് വാട്ടർ പ്രൂഫ് മസ്കാരാസ് പൊതുവേ ഇഷ്ടമല്ല, ബിക്കോസ് അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് എൻ്റെ കൺപീലി എപ്പോഴും അല്ലെങ്കിൽ കുഴിയലാണ്. സോ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കൂടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഇങ്ങനത്തെ വാഷബിൾ ആയിട്ടുള്ള മസ്കാരാസാണ്. സോ മസ്കാര ഇട്ടിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മസ്കാര ഇട്ട് കണ്ണും ഇടാത്ത കണ്ണും ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. മസ്കാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കൂടുതൽ ജീവൻ കൊടുക്കുകയും ഒരു ഭയങ്കര ഒരു ഇൻസ്റ്റൻറ്റ് അപ്ലിഫ്റ്റിംഗ് എഫക്റ്റാണ്. സോ അപ്പോൾ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് നമുക്ക്, ഫൈനലല്ല കേട്ടോ, അതിൻ്റെ മുമ്പ് നമുക്ക്, ഞാനിന്ന് ഫുൾ മറവിയാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനവിടെ എടുത്തിട്ടുള്ളത് വെറ്റൻ വൈൽഡിൻ്റെ ഒരു മൈ ഓൾ ടൈം ഫേവറേറ്റ് ബ്ലഷാണ് കേട്ടോ. ഇത് അവരുടെ മെലോ വൈൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇത് എല്ലാ സ്കിൻ ടോണുമായിട്ടും മാച്ചായി പോകുന്നൊരു ബ്ലഷ് ഷെയ്ഡാണ്. ആൻഡ് ഐ ജസ്റ്റ് ലവ് ദിസ് വൺ. ഞാനിങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ടാണ് കേട്ടോ, അങ്ങനത്തെ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ഉണ്ട ബ്രഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നല്ലപോലെ തന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മൂക്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരുമാതിരി കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയ ഒരു ലുക്കാവും. അപ്പോൾ ബ്ലഷും കഴിഞ്ഞു. ഇനിയാണ് ആക്ച്വലി ഫൈനലായിട്ടുള്ള സ്റ്റെപ്പ് കേട്ടോ. ഇനി നമുക്ക് ഫൈനലായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇത് ലോറിയൽ പാരീസിൻ്റെ ഒരു ഐ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഫോക്കസ് കണ്ടോ, ഇതൊരു ന്യൂഡ്, ഒരു ന്യൂഡ് ബ്രൗൺ ബേൺഡ് പിങ്ക് എന്നൊക്കെ പറയാം, ഒരു ബേൺഡ് ഓറഞ്ച് എന്നും പറയാം, അങ്ങനത്തെ ഒരു ഒരു പ്രത്യേകതരം ഷെയ്ഡാണ്.
ഇത് ലൈക്ക് എവറി ഡേ ഒരു ന്യൂഡ് നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കിനൊക്കെ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഞാൻ ഈ ഒരു ലുക്കില് ലിപ്പൊന്നും ലൈൻ ചെയ്തിട്ടില്ല. വൈ ബിക്കോസ് അത് ഇത്തിരി ഹെവി ആയാലോ എന്ന് തോന്നിയിട്ടാണ്. ഇത് സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭയങ്കര നല്ലൊരു ബ്രൈറ്റനിങ് ഷെയ്ഡും കൂടെയാണ് കേട്ടോ. ഞാനിന്ന് യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. സോ യാ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സിമ്പിൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മേക്കപ്പ് ലുക്ക്. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഈസിയാണ്. കുറച്ച് സമയത്തോണ്ട് തന്നെ നമ്മളിത് ചെയ്ത് തീർത്തു. ഞാനും പെട്ടെന്ന് തന്നെ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. സോ ദാറ്റ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെന്താ, വേറെന്താണ്, യാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോണ്ടൻറ് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം, ബിക്കോസ് എനിക്ക് അതൊക്കെയാണ് കാണേണ്ടത്. ഓക്കെ, സോ യാ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ